എവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യമാണ്. പല ജില്ലകളിലും അലർട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിൽ അതിതീവ്രമായിട്ടുള്ള മഴ പെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പലയിടങ്ങളിലും ഉരുൾപൊട്ടുന്ന സാഹചര്യം ഉണ്ടായി. ഉരുൾപൊട്ടുന്നതിന്റെ മുഴുവൻ ഉരുൾപൊട്ടിയതിന്റെ ദൃശ്യം കാണുവാൻ സാധിക്കും. കൂടാതെ കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഒരു ദിവസം തുറന്നത് 4 അണക്കെട്ടുകളാണ്. പൊന്മുടി, ലോവർ പെരിയാർ, പാമ്പള, കല്ലാർകുട്ടി ഡാമുകളാണ് തുറന്നിരിക്കുന്നത്. ഇത് ഏകദേശം പൊന്മുടിയിൽ 3 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതവും, കല്ലാർകുട്ടിയിൽ 2 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതവും, ലോവർ പെരിയാറിൽ 1 ഷട്ടർ 70 സെന്റിമീറ്ററുമാണ് തുറന്നത്. ഇതുകൂടാതെ തന്നെ സംസ്ഥാനത്ത് ജലവിഭവ വകുപ്പിന് കീഴിലുള്ള 11 ഡാമുകളും തുറന്നിട്ടുണ്ട്. നെയ്യാർ, കല്ലട, മണിയാർ, മലങ്കര, ഭൂതത്താൻകെട്ട്, കാഞ്ഞിരപ്പുഴ, മംഗലം, മൂലത്തറ, കുറ്റ്യാടി, കാരപ്പുഴ, പഴശ്ശി അണക്കെട്ടുകളൊക്കെ തുറന്നിട്ടുണ്ട്. പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സാഹചര്യമാണ്. ഞായറാഴ്ച വീണ്ടും ന്യൂനമർദ്ദ സാധ്യത ഉണ്ട് എന്നുള്ള അറിയിപ്പാണ് ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. തെക്കൻ ആൻഡമാൻ കടലിൽ രൂപപ്പെടുന്ന ചക്രവാതച്ചുഴി ഞായറാഴ്ചയോടെ ന്യൂനമർദ്ദമാവുകയും പിന്നീട് തീവ്ര ന്യൂനമർദ്ദമാകുകയും ശക്തിയാർജിക്കുമെന്നുമാണ് ഇപ്പോൾ പ്രവചനം. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ. കൂടാതെ തന്നെ പത്തനംതിട്ട, തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലൊക്കെ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും. പലയിടങ്ങളിലും ഒറ്റപ്പെട്ട നിർത്താതെയുള്ള മഴ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ അതിശക്തമായിട്ടുള്ള ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഉണ്ടാകുന്നത്. മാത്രവുമല്ല പല ഇടങ്ങളിലും വെള്ളക്കെട്ട് ഭയങ്കര രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുകയും ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത പോലെ അവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട്. വാഹനങ്ങൾ റോഡുകളിൽ ഓഫായി പോവുകയും ചെയ്യുന്ന സാഹചര്യം പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിലും കഴിഞ്ഞ ദിവസം മഴയിൽ ഏകദേശം 150 വീടുകളിലാണ് തിരുവനന്തപുരം ജില്ലയിൽ പോലും തിരുവനന്തപുരം കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ജാഗ്രത പാലിക്കുക. മണിക്കൂറുകളിലും ഉച്ച കഴിഞ്ഞുള്ള സമയത്തും മഴ കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്.